പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയെ വീട്ടിനുള്ളിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തി. ഇന്നലെ രാത്രി 8 മണിയോടുകൂടിയാണ് വിദ്യാർത്ഥിനിയെ കിടപ്പുമുറിയിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൊല്ലം കുളത്തൂപ്പുഴ കല്ലുവട്ടാംകുഴി ജയാഭവനിൽ ജയകുമാർ അശ്വതി ദമ്പതികളുടെ മകൾ 15 വയസ്സുള്ള കല്യാണി ജയകുമാറാണ് തൂങ്ങിമരിച്ചത്. കുളത്തൂപ്പുഴ ചന്ദനക്കാവ് BMGHS സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയും സ്കൂൾ ലീഡറുമാണ് മരിച്ച പെൺകുട്ടി. ഇന്നലെ വൈകിട്ട് സ്കൂളിൽ നിന്നും എത്തിയതിനു ശേഷം രാത്രി 7 മണിയോടുകൂടി കുളിക്കാനാണെന്ന് പറഞ്ഞ് പെൺകുട്ടി മുറിയിൽ കയറി കഥകടച്ചു. തുടർന്ന് കുട്ടി 8 മണി കഴിഞ്ഞിട്ടും കഥക് തുറക്കാത്തതിനെ തുടർന്ന് മുത്തശ്ശിയും ബന്ധുക്കളും ചേർന്ന് കഥക് പൊളിച്ചു നോക്കിയപ്പോഴാണ് മുറിയുടെ മേൽക്കൂരയുടെ ഹൂക്കിൽ പെൺകുട്ടി തൂങ്ങി നിൽക്കുന്നത് കണ്ടത്. ഉടനെ പെൺകുട്ടിയെ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. സംഭവസ്ഥലത്ത് ഫോറൻസിക് ഉദ്യോഗസ്ഥരും ഫിംഗർ പ്രിന്റ് വിദഗ്ധരും എത്തി പരിശോധനകൾ നടത്തി തെളിവുകൾ ശേഖരിച്ചു. കുളത്തൂപ്പുഴ പോലീസ് മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിനായി പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു, അന്വേഷണം ആരംഭിച്ചു. കുട്ടിയുടെ റൂമിൽ നിന്നും ആത്മഹത്യാക്കുറിപ്പ് ലഭിച്ചതായും ക്ലാസ്സിലെ കുട്ടികൾ തമ്മിലുണ്ടായ ചില പ്രശ്നങ്ങളാണ് മരണത്തിലേക്ക് നയിച്ചതെന്നും കുളത്തൂപ്പുഴ പോലീസ് പറഞ്ഞു. റിപ്പോർട്ടർ സജി അഞ്ചൽ. രാധാസ് ചൗക്ക് റോഡ് പുനലൂർ. 2 പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു. പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം. കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു. കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് 1000 നന്ദി. രാധാസ് ചൗക്ക് റോഡ് പുനലൂർ.